നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിലെ ജയരാജാക്കന്മാരുടെ സ്ഥാനം വളരെ നിർണായകമാണ്. അതിൽ പി ജയരാജൻ അതിപ്രധാനനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പലതരത്തിലും ഒതുക്കാനുള്ള ശ്രമം പിണറായി നടത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് 2019 വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. മുരളീധരനോട് പരാജയപ്പെട്ടു. വീണ്ടും പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല, മറിച്ച് ആർക്കും വേണ്ടാത്ത ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്ന സി പി എമ്മിന് എതിരെ പല കീഴ്ഘടകങ്ങളും ജില്ലാ ഘടകങ്ങളും ഒക്കെ എതിർപ്പുമായി പിണറായിക്കെതിരെ രംഗത്ത് വരുമ്പോൾ പി ജയരാജനും വാളെടുത്തു. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്ന്. സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഇതുതന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചെന്നാണ് വിവരം. ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചേർന്നെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിച്ചെന്നുമാണ് നിഗമനം. മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനം ഉണ്ടായത് കോൺഗ്രസിനാണെന്നാണ് പാർട്ടിയുടെ നിഗമനം. ഈ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി. ഈഴവ വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പിന്നാക്ക വോട്ട് ബാങ്കിലേക്കും ബി ജെ പി കയറിയെന്നാണ് നിഗമനം. പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിൻ്റെ അവഗണന അകറ്റിയെന്ന വിമർശനം യോഗത്തിലുണ്ടായി. ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി.